ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി സ്നാക്ക് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പഴുത്ത മാങ്ങ കൊണ്ട് ഒരു ക്രഞ്ചി മാംഗോ ഫ്രൈ. ഇതിന് ആവശ്യമായ സാധനങ്ങൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാങ്ങയാണ്, നീലമാങ്ങയാണ്. ഇതിൻ്റെ നീലമാങ്ങ എന്ന് പറയുമ്പോൾ അതിന് നല്ല ദശക്കട്ടിയാണ്, നാര് കുറവാണ്, നല്ല മധുരം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു മാങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഈ ഒരു സ്നാക്കിന്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കോട്ടിങ്ങിന് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചേർക്കാനായിട്ട് കുറച്ച് വറ്റൻമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ബ്രെഡ് ക്രംസ് വേണം, പിന്നെ വെള്ളം എണ്ണ. ഇതെല്ലാം വെച്ച് നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ദാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം മൈദപ്പൊടി ഒന്ന് കലക്കാം. ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ മൈദപ്പൊടി ആദ്യം ഒന്ന് കലക്കാം. ഇതാ മൈദപ്പൊടി. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ചാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിന് 3 സ്പൂണിൻ്റെ ആവശ്യമേ വരുവുള്ളായിരിക്കും. പിന്നെ നമുക്ക് ദായി മുളക് പൊടിയും ദായി ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് കലക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മുടെ പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒത്തിരി കട്ടിയാവില്ലേ, ഒത്തിരി വെള്ളം ആവില്ലേ. ദാ ഈ ഒരു പരുവം. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഇതിലേക്ക് മുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെക്കാം. നമ്മൾ ഇത് മാങ്ങയിൽ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇതാ നമ്മൾ ചീനച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മാംഗോ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി. ഇതായത് ഒന്നുകൂടെ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതാ നമ്മുടെ മാങ്ങ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്തോണം. ഇതാ കണ്ടോ നമ്മുടെ ക്രഞ്ചി മാംഗോ ഫ്രൈ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.